നമസ്കാരം നാർക്കോ ജിഹാദ് ഈ ഒരു വാക്ക് നമ്മുടെ മുഖ്യമന്ത്രി ആദ്യമായിട്ട് കേൾക്കുകയാണത്രേ അദ്ദേഹത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല പല കാര്യങ്ങളും അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ ഒന്നുകിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ എനക്കറിയില്ല എന്നാണ് പറയുന്നത് ഈ നാർക്കോ ജിഹാദ് എന്ന വാക്ക് അദ്ദേഹം ആദ്യമായിട്ട് കേൾക്കുകയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനുള്ള വിവരം അത്രയേ ഉള്ളൂ എന്ന് കൂട്ടിയാൽ മതി ഇത് പറയാനുള്ള കാരണം നാർക്കോ ജിഹാദ് എന്ന സംഗതി ഉണ്ട് എന്ന് പറഞ്ഞത് ഇവിടുത്തെ മുസ്ലിങ്ങൾക്കോ ഇനി അത് തന്നെയുള്ള സുഡാപ്പികൾക്കോ അൽ ജിഹാദികൾക്കോ ഒന്നും എതിർത്ത് പറയാൻ പറ്റാത്ത ഒരു സോഴ്സിൽ നിന്നാണ് അത് ആരെന്നല്ലേ സൗദി അറേബ്യ അതെ അൽ സൗദി അറേബ്യ സൗദി അറേബ്യയുടെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലായ അൽ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത് അതും രണ്ടായിരത്തി പതിനെട്ടിൽ നാർക്കോ ജിഹാദ് എന്ന് തന്നെയാണ് ആ ഡോക്യുമെൻ്ററിയുടെ പേര് ഏത് രാജ്യമാണെന്നറിയാമോ ലെബനോൺ ഒരു കാലത്ത് ക്രിസ്ത്യൻ രാജ്യമായിരുന്ന ലെബനോൺ എങ്ങനെ മുസ്ലിം രാജ്യമായി ഇനി എന്തുകൊണ്ടാണ് ഈ സൗദി അറേബ്യ നാർക്കോ ജിഹാദ് എന്ന പേരിൽ ഒരു ഡോക്യുമെൻ്ററി പ്രക്ഷേപണം ചെയ്തത് അതിനൊരു കാര്യമുണ്ട് കാരണം സൗദിയിൽ ബഹുഭൂരിഷം ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം സുന്നി മുസ്ലിംസാണ് ഈ സുന്നികളും ഷിയൈകളും തമ്മിൽ അതായത് ഷിയ മുസ്ലിംസും തമ്മിൽ ലോകത്തെമ്പാടും ഇവർ ഒത്തുപോവില്ല ഇവർ പരസ്പരം ശത്രുതയിലാണ് നിങ്ങളൊക്കെ വാർത്തയിൽ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ സൗദി അരാംകോയിലേക്ക് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് റോക്കറ്റ് ആക്രമണവും അതേപോലെ തന്നെ ഡ്രോൺ ആക്രമണമൊക്കെ നടത്തുകയുണ്ടായി കുറച്ച് തീപിടുത്തമൊക്കെ ഉണ്ടായി കുറച്ച് നാശനഷ്ടമൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തു ഇത് ഇറാൻ്റെ പിന്തുണയോടെ ഇറാനിലുള്ള ഹൂതികൾ ചെയ്തതാണെന്നാണ് പറയുന്നത് അതെന്തു ആവട്ടെ അപ്പോൾ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ സുന്നികളും സിയാളും തമ്മിൽ എപ്പോഴും അടിയാണ് ലബണോൺ എന്ന രാജ്യം ഹിസ്ബുള്ള എന്ന ഗ്രൂപ്പാണ് ആ ലെബനോൻ്റെ നിയന്ത്രണം പിടിച്ചെടുത്തത് ഈ ഹിസ്ബിളയിലുള്ളത് ഷിയാക്കളാണ് അപ്പോൾ ഇവരാണ് ഈ നാർക്കോ ജിഹാദ് വഴി കണ്ടെത്തിയ പണം ഉപയോഗിച്ച് ഈ ലബനോൻ്റെ ആ ലെബനോണിൽ വിദ്യാഭ്യാസ പ്രവർത്തനമൊക്കെ നടത്തി പതുക്കെ പതുക്കെ അതിൻ്റെ ഭരണം ക്രിസ്ത്യൻ രാജ്യമായിരുന്ന അത് ഇന്നിപ്പോൾ മുസ്ലിം രാജ്യമാണ് അവർ പിടിച്ചെടുത്തതാണ് പാബ്ലോ എസ്കോബാർ എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും അദ്ദേഹം ലോകത്ത് തന്നെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള ഒരു മാഫിയ കിങ് ആണ് മയക്കുമരുന്ന് കച്ചവടമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പണി കൊളംബിയക്കാരനാണ് അതേപോലെ നിരവധി ഇതുപോലെ അണ്ടർ വേൾഡ് ഉണ്ട് മയക്കുമരുന്നൊക്കെയാണ് ഇവർ ഈ മയക്കുമരുന്നുകൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പ്രത്യേകിച്ച് ഇറ്റാലിയൻ ജനതയൊക്കെ നശിപ്പിച്ച് നാറാണക്കല്ലാക്കിയത് ഈ മയക്കുമരുന്ന് വഴിയാണ് അതുവഴി ലഭിക്കുന്ന പണം ഈ ഹിസ്ബുള്ളക്ക് ഹിസ്ബുള്ള ഇതിൽ ഒരു ഭാഗമാണ് ഈ ഹിസ്ബുള്ള സംഭരിക്കുകയും അങ്ങനെ അവർ ഈ ലെബനോൺ എന്ന രാജ്യത്ത് പ്രവർത്തിക്കുകയും അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുകയും അങ്ങനെയാണ് ഈ ലെബനോണിൻ്റെ നിയന്ത്രണം ഈ ഹിസ്ബുള്ള ഏറ്റെടുക്കുന്നത് ഇന്നിപ്പോൾ ഈ ലെബനോൺ ഒരു മുസ്ലിം രാജ്യമാണ് ഇത് നടത്തിയത് നാർക്കോ ജിഹാദ് വഴിയാണ് ഇത് പറയുന്നത് ഇവിടെയുള്ള ഏതെങ്കിലും മാമമാധ്യമങ്ങളല്ല ഇത് പറഞ്ഞത് അൽ സൗദിയിലെ അതായത് സൗദി അറേബ്യയുടെ ഔദ്യോഗിക ചാനലായ അൽ അറേബ്യയാണ് പറയുന്നത് ഇതിനെ നിഷേധിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ഇതാണ് ചോദ്യം സൗദി അറേബ്യയുടെ ഔദ്യോഗിക ചാനലായ അൽ അറേബ്യ പറയുന്നു നാർക്കോ ജിഹാദ് ഉണ്ട് അങ്ങനെ നാർക്കോ ജിഹാദിലൂടെയാണ് ഷിയ മുസ്ലിങ്ങൾ കൂടുതലുള്ള ഈ ഹിസ്ബുള്ള ഗ്രൂപ്പ് ലെബനോൻ്റെ അധികാരം പിടിച്ചതെന്ന് പറയുന്നത് സൗദിയാണ് അതുകൊണ്ട് എതിർക്കുമ്പോൾ നിങ്ങൾ ഫാക്റ്റ് തരണമെന്ന് പറഞ്ഞു നമ്മൾ ഫാക്റ്റ് തന്നു തെളിവും തന്നു ഇനി ഇങ്ങനൊരു വീഡിയോ ഇന്നും സോഷ്യൽ മീഡിയ അതായത് യൂട്യൂബിലുണ്ട് ആർക്കും പരിശോധിക്കാവുന്നതാണ് ആ അല്ല അറേബ്യയുടെ ചാനൽ ആ ചാനലിൻ്റെ യൂട്യൂബിൽ ഈ വീഡിയോ ഇപ്പോഴും കിടപ്പുണ്ട് ഏതാനും സ്ക്രീൻഷോട്ടുകൾ ഞങ്ങൾ കാണിക്കുന്നുണ്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന ആ പേര് നോക്കി നിങ്ങൾ ടൈപ്പ് ചെയ്താൽ ആ ഡോക്യുമെൻ്ററി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിന് ശേഷം പറയുക നാർക്കോ ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്ന് ഇനിയാണ് കാതലായ വിഷയം ലബഡോൺ പോലെ ഒരു രാജ്യം ഈ നാർക്കോ ജിഹാദ് നടത്തി ക്രിസ്ത്യൻ രാജ്യത്തിൽ നിന്ന് മുസ്ലിം രാജ്യമാക്കാമെങ്കിൽ ഇതേ പരീക്ഷണം തന്നെ കേരളത്തിൽ നടത്താനാണ് അവർ ശ്രമിക്കുന്നത് ഇനി പറയൂ നാർക്കോ ജിഹാദ് ഉണ്ടോ ഇല്ലയോ ശരിക്കും ഇവിടെയുള്ള മതേതരത്തിൽ വിശ്വസിക്കുന്നവർ ഇനിയെങ്കിലും കണ്ണു തുറന്ന് ചിന്തിക്കണം നാർക്കോജിഹാദ് എന്ന സംഗതി ഉണ്ട് എത്ര ഇല്ല എന്ന് നിങ്ങൾ ആർത്ത് പറഞ്ഞാലും ശരി നാർക്കോ ജിഹാദ് ഉണ്ട് പക്ഷേ കേരളത്തിൽ അത് നടപ്പാക്കാൻ നമ്മൾ സമ്മതിക്കരുത് കേരളം കേരളം പോലെ നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും മുസ്ലിം സമുദായം അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികൾ മുസ്ലിം മത മേലധ്യക്ഷന്മാർ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ഈ നാർക്കോ നാർക്കോജിഹാദും ലൗജികാദുമൊക്കെ കൊണ്ട് നടക്കുന്ന ആ ജനതയെ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പിന്തിരിപ്പിച്ചേ പറ്റു 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 അല്ലാതെ വേറെ മാർഗമില്ല കാരണം ലോകത്ത് നാർക്കോ ജിഹാദ് ഉണ്ട് 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 അത് പറഞ്ഞത് സൗദി അറേബ്യയാണ് വെബ് ഡെസ്ക് തത്തമൈന്യൂസ്